പ്രിയപ്പെട്ട കൂട്ടുകാരെ, റിട്ടയർമെൻ്റ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വിത്ത് ബുക്സ് എന്നുള്ള ഒരു സെഗ്മെൻ്റാണ്. അതിൽ നമുക്ക് ഒരു കഥയാണ് വായിക്കാമെന്ന് വിചാരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ എടത്വയിൽ ജനിച്ച ഒരു കഥാകൃത്താണ് പൊൻകുന്നം വർക്കി. 1910 മുതൽ 2004 വരെ നീളുന്ന ഒരു ദീർഘകാല ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. ആ ജീവിതകാലത്തിനിടയിൽ അദ്ദേഹം ഒരു കഥാകൃത്തായിരുന്നു, ഒരു നോവലിസ്റ്റായിരുന്നു, ഒരു തിരക്കഥാകൃത്തായിരുന്നു. അങ്ങനെ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, പിന്നെ ലഭ്യമായിട്ടുണ്ട്. സാഹിത്യരംഗത്ത് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വളരെ മികച്ചതാണ്. അതിൽ കാർഷിക ജീവിതം ചിത്രീകരിക്കുന്ന ഒരു കഥയാണ് ഞാനിന്ന് അവതരിപ്പിക്കുന്നത്. ആ വാഴവെട്ട് എന്നാണ് കഥയുടെ പേര്. ശബ്ദിക്കുന്ന കലപ്പയും അതുപോലെ തന്നെയുള്ളൊരു കഥയാണ്. കൃഷിയോടും കർഷക ജീവിതത്തോടും ഒക്കെ അടുത്ത് നിൽക്കുന്ന വരും. നമുക്കെല്ലാവർക്കും പൊൻകുന്നം വർക്കിയുടെ കഥ കേൾക്കാം. കുംഭത്തിൽ നട്ടാൽ കുടത്തോളം, മീനത്തിലായാൽ എങ്കണ്ണിനോളം മാത്രം. കുംഭത്തിലെ വെളുത്ത വാവിനാൽ നടുന്നതാണ് ഏറ്റവും നല്ലത്. എങ്കിൽ ആ ചേനയ്ക്ക് ചന്ദ്രനോളം തന്നെ മുഴുപ്പുണ്ടായിരിക്കും. ചേനത്തലകൾ ഏതേത് കാലത്ത് നടണമെന്നുള്ള കാര്യത്തിൽ മാർക്കോസു ചേട്ടന് വളരെ നിശ്ചയമുണ്ട്. അയാൾ ഒരു നല്ല കൃഷിക്കാരനാണ്. എല്ലുകൾ ഉന്തി നിൽക്കുന്ന ആ ശരീരവും വളഞ്ഞ നട്ടെല്ലും പൊട്ടിയ കവിളും കുഴിഞ്ഞ കണ്ണും അർദ്ധനഗ്നമായ ശരീരവും ഒറ്റ നോട്ടത്തിൽ തന്നെ അയാളെ ഒരു കൃഷിക്കാരനാണെന്ന് വിളിച്ചു പറയും. കുംഭത്തിലെ കാല് പൊള്ളുന്ന വെയിലത്തു നിന്ന് അയാൾ നിലമൊരുക്കുകയാണ്. ശരീരത്തിൽ കൂടി വിയർപ്പ് ചോലകൾ അങ്ങനെ ഒഴുകുന്നു. ശ്മശ്രുനിരകൾ വളർന്നു നിൽക്കുന്ന ആ മുഖത്തു നിന്ന് പ്രസന്നത എത്രയോ മുമ്പ് തന്നെ പറന്നകന്നിരിക്കുന്നു. ഒരു കർഷകൻ്റെ മുഖത്ത് പ്രസന്നത അന്വേഷിക്കാൻ കേരളത്തിന് നേരമില്ല. അവ ശക്തി എരിഞ്ഞടങ്ങിയ ബാറ്ററികൾ പോലെ നിലകൊള്ളുന്നു. പെണ്ണെ റാഹേലെ തുമ്പക്കൈയുടെ ഉപരിതലത്തിൽ കൈപ്പത്തി ചേർത്ത് അവശനായി നിന്നുകൊണ്ട് പിതാവ് പുത്രിയെ വിളിച്ചു. ദാഹം കൊണ്ട് അയാൾ വിഷമിക്കുന്നു. എന്തു വാപ്പച്ച, ഒന്ന് കുടിക്കാൻ. ഒരയിരുച്ചട്ടി നിറച്ച് കഞ്ഞിവെള്ളവുമായി റാഹേൽ പിതാവിൻ്റെ അടുക്കൽ ചെന്നു. കിട്ടിയ പാടെ ആ പരവശൻ അത് കുടിച്ചു തുടങ്ങി. കഞ്ഞിവെള്ളം കുടിക്കുന്നത് അയാൾക്ക് വളരെ ഇഷ്ടമാണ്. തന്നെയല്ല, വിയർത്തൊലിച്ചു നിൽക്കുമ്പോൾ പച്ചവെള്ളം കുടിച്ചാൽ ജലദോഷത്തിന് കാരണവുമാണ്. ആവശ്യബോധത്തിൻ്റെ ഗൗരവത്തിൽ 3-4 കവിൾ ഇറക്കിയ ശേഷം വല്ലായ്മ നിഴലിക്കുന്ന മുഖത്തോടുകൂടി അയാൾ ചോദിച്ചു, എൻ്റെ മോളെ ഇതെങ്ങനെ കുടിക്കുന്നു? നാഴി കഞ്ഞിവെള്ളം പോലും ചൊവ്വേ നേരെ കുടിക്കാനില്ല. പലതും സഹിക്കേണ്ട ആ കൃഷിക്കാരൻ പരാതി പറഞ്ഞു, എൻ്റെ അപ്പച്ച തികന്നില്ല, അതിനു മുമ്പ് അരി വെന്തു. റേഷൻ അരിയെ പറ്റി റാഹിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. അത് പച്ചരിയായിരുന്നു. നെല്ലും പൊടിയും പൊടിയരിയും കല്ലും സഹിക്കാം. അവയുടെ ഉള്ളിൽ യോഗനിദ്രയിൽ ലയിച്ചിരിക്കുന്ന ജീവരാശികളായിരുന്നു വിഷമം. പ്രാണായാമ പടുക്കളായ യതിവര്യന്മാർ ജലത്തിനു മുകളിൽ നിഷ്പ്രയാസം ശയിക്കാറുണ്ട്. ഈ അരിക്കൂട്ടങ്ങൾക്കും അത് സാധിക്കും. നോമ്പുകാലത്ത് ആഹാരത്തിൽ മാംസബന്ധം ആ ക്രിസ്ത്യാനിക്ക് നിഷിദ്ധമത്രേ. പക്ഷേ റേഷനരി ഉപയോഗിക്കുന്നവർക്ക് അതെങ്ങനെ സാധിക്കും? എൻ്റെ മോളെ, നല്ലൊരു നോമ്പായിരുന്നു, കഞ്ഞിവെള്ളത്തിന് പകരം സൂപ്പാണല്ലോ കുടിക്കുന്നത്. പിതാവിൻ്റെ തമാശ കേട്ട് റാഹിൽ ചിരിച്ചുപോയി. അവൾ പറഞ്ഞു, പച്ചരി അല്ലാതെ ഒറ്റ പീടികയിലെങ്കിലും പുഴുക്കലരി കിട്ടാനില്ല. നാട്ടോടെ നടപ്പുള്ളതല്ലേ, ഇനി ഇതുപോലും കിട്ടുകയല്ലെന്നാ. ഏത്? ആ കർഷകന് വെറുപ്പായി. ഈ പച്ചരി പോലും അരി തരാനില്ലെങ്കിൽ എല്ലാത്തിനെയും കുറേ വിഷം തന്ന് അങ്ങ് കൊന്നേക്കട്ടെ, എന്നാ ബുദ്ധിമുട്ടില്ലല്ലോ. ഈ 10-3000 ഒക്കെ മേടിക്കുന്നവർക്ക് അറിഞ്ഞുകൂടായിരുന്നോ ക്ഷാമം വരാൻ പോകുന്നെന്ന്? വരാൻ പോകുന്ന കാര്യം കാണാൻ കണ്ണില്ലാത്തവർ പിന്നെ എന്തിന് ഇതിനൊക്കെ പോകുന്നു? വൃദ്ധൻ്റെ അത്തരം വാദഗതി റാഹേലിനെ സംബന്ധിച്ചിടത്തോളം നിഷ്ഫലമാണ്. അവൾക്കതൊന്നും അറിഞ്ഞുകൂടാ. മാർക്കോസ് ചേട്ടൻ വീണ്ടും കിളയ്ക്കാൻ തുടങ്ങി. ദാരിദ്ര്യത്തിൻ്റെ മാറിലേക്ക് വീഴുന്ന വെട്ടുപോലെ തൂമ്പ അയാളുടെ കയ്യിൽ നിന്ന് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരുന്നു. അയൽക്കാരിൽ ഒരാൾ വന്ന് മാർക്കോസ് ചേട്ടനോട് പറഞ്ഞു, മാർക്കോസ് ചേട്ടൻ അറിഞ്ഞോ പുരയിടത്തിൽ നല്ലപോലെ കൃഷി ചെയ്യുന്നവർക്ക് സർക്കാരിൽ നിന്ന് സമ്മാനം കൊടുക്കുമെന്ന്? അത് കൃഷി ചെയ്ത് കഴിഞ്ഞല്ലേ.
ചെയ്യുന്നതിന് മുമ്പ് വല്ലതും കൊടുത്തിരുന്നെങ്കിൽ വേണ്ട, ഒന്നും സഹായിക്കാതിരുന്നാൽ മതിയായിരുന്നു. രണ്ട് മൂന്ന് പരിഷ്കാരികൾ ആ കർഷകൻ്റെ അടുക്കൽ ചെന്നു. നിങ്ങളുടെ പേരെന്ത്? അവർ ആ കർഷകനോട് ചോദിച്ചു. മാർക്കോസ്. എന്താ വിശേഷം? വിവരമറിയാൻ വൃദ്ധന് തിടുക്കമായി. അയാൾ അവരെ ഗൃഹത്തിലേക്ക് നയിച്ചു. ആ കർഷക ഗൃഹം പരിഷ്കാരികളായ ആ ചെറുപ്പക്കാരെ സ്വീകരിക്കത്തക്ക വിധം ശക്തിയുള്ളതായിരുന്നില്ല. അവർക്ക് നൽകാൻ ഒരു കസേര പോലും അവിടെയില്ല. തിണ്ണയിൽ ചിതറിക്കിടക്കുന്ന ചപ്പും കുപ്പയും കൈച്ചുറുക്കോടുകൂടി റാഹൽ തൂത്തുവാരി. അവൾ അതിഥികൾക്ക് ഇരിക്കുവാൻ ഒരു പായ നിവർത്തു. വേണ്ട, ഞങ്ങൾക്ക് ഇരിക്കണമെന്നില്ല. ഇവിടെ വാഴ എത്രയുണ്ട്? അവർ ചോദിച്ചു. ആ ചോദ്യത്തിന് മുമ്പിൽ ഇടിവെട്ടേൽക്കുന്നതുപോലെ വൃദ്ധൻ ഞെട്ടിപ്പോയി. വാഴ വെട്ടുവാൻ ആളുകൾ ഇറങ്ങിയിട്ടുള്ള കഥ അയാൾ നേരത്തെ കേട്ടതാണ്. അവരാണ് തന്നെ സമീപിച്ചിരിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ ആ പാവപ്പെട്ട കർഷകൻ്റെ ഉള്ളിൽ തീ പിടിച്ചു. അയാൾക്ക് കഷ്ടിച്ച് ഒരു ഏക്കർ സ്ഥലമുണ്ട്. അത്യാധ്വാനം കൊണ്ട് ചുവട് പിടിപ്പിച്ച കുറേ വാഴയാണ് ആ പുരയിടത്തിൻ്റെ പച്ച, ആ കർഷക കുടുംബത്തിൻ്റെ തണൽ. കണ്ണനും പളയങ്കോടനും പൂവനും ഏത്തനുമായ വാഴകൾ. ആ കുടിലിലെ ജീവിത ചൂട് വീശി തണുപ്പിച്ചു കൊണ്ടിരിക്കുന്ന മരതക കാറ്റാടികളായിരുന്നു അവ. ഇലയും നാരും വിറ്റ് അയാളുടെ കുട്ടികൾ എങ്ങനെയായാലും ആഴ്ചയിൽ ഒരു രൂപയെങ്കിലും ആദായമുണ്ടാക്കും. വെള്ളിയാഴ്ച ചന്തയിൽ കൊണ്ടുപോകുന്നതിന് ഒരു കുലയെങ്കിലും കർഷകന് കിട്ടുകയും ചെയ്യും. ആ വാഴ വെട്ടുകയെന്ന് വരുന്നതും അയാളുടെ കഴുത്തു വെട്ടുന്നതും ഒരുപോലെ തന്നെ. പറയൂ, എത്ര വാഴയുണ്ട്? അവർ വീണ്ടും ചോദിച്ചു. എനിക്കറിഞ്ഞുകൂടാ, ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. ഇത്രയും വാഴയുണ്ട്. വാഴക്കൂട്ടത്തിന് നേർക്ക് കയ്യോടിച്ചുകൊണ്ട് വൃദ്ധൻ തുടർന്നു. ഇതാണ് എൻ്റെ അന്നന്നേപ്പം. എൻ്റെ അന്നന്നേപ്പം വാഴ വെട്ടാൻ ഓർഡർ പാസ്സായ കാര്യം തനിക്ക് അറിഞ്ഞുകൂടെ? ഈ വാഴയെല്ലാം വേഗം വെട്ടിക്കൊള്ളണം. അയ്യോ, രോഗമുള്ള വാഴയല്ലേ വെട്ടേണ്ടത്? ഗദ്ഗദകണ്ഠനായ ആ കർഷകൻ ചോദിച്ചു. ഇതിന് രോഗമില്ലെന്ന് തനിക്കെങ്ങനെ അറിയാം? താനാണോ ഇതൊക്കെ നിശ്ചയിക്കുന്നത്? ആ ചോദ്യം കേട്ട് ആ വാഴത്തൈകൾ നടുങ്ങിപ്പോയി. ഇതിന് രോഗമൊന്നും ഇല്ലെന്നുള്ളത് എനിക്കറിയാം. ഞാൻ കൃഷിക്കാരനല്ലേ. രോഗമുള്ളത് ഞങ്ങൾക്ക് തിരിച്ചറിയാം. എടോ, തൻ്റെ വകുപ്പും ചട്ടവും ഒന്നും പറയണ്ട. ഇതൊക്കെ രോഗബാധിത സ്ഥലങ്ങളാണ്. ഇതൊക്കെ ഗവൺമെൻറ് ഓർഡറാണ്. താൻ ഗസറ്റ് നോക്കൂ. അയ്യോ, അതെന്തോ വൈ ഗജറ്റ്? ഗജറ്റ്? ആ അഭ്യസ്ത വിദ്യർക്ക് ചിരി വന്നു. കോമൺ സെൻസ് പോലും ഇല്ലാത്ത ആ കർഷകൻ്റെ അടുക്കൽ സംസാരിക്കുന്നത് അവരുടെ സ്റ്റാറ്റസിന് യോജിച്ചതായിരുന്നില്ല. ചിരി അടക്കിക്കൊണ്ട് അവരിൽ ഒരാൾ പറഞ്ഞു, എടോ ഗജറ്റല്ല, ഗസറ്റ്. ഗസറ്റ് എന്ന് താൻ കേട്ടിട്ടില്ലേ? ഇല്ല. ആ, അത് വായിച്ചു നോക്ക്. സർക്കാർ വകയാ? അത് ചുമ്മാ കിട്ടുന്നതാണോ? അതെ, ചുമ്മാ. അയ്യോ, അല്ലാതെ ഞങ്ങൾക്കൊക്കെ അതെങ്ങനെ കിട്ടും? എടോ, അതൊന്നും താൻ അറിയണ്ട. ഒരാഴ്ചക്കകം ഈ വാഴയെല്ലാം വെട്ടിക്കൊള്ളണം, അല്ലെങ്കിൽ ഞങ്ങൾ വെട്ടിക്കും. ഞങ്ങൾ വെട്ടിയാൽ ആ നഷ്ടം കൂടി താൻ കൊടുക്കേണ്ടതായി വരും കേട്ടോ. ആ വാഴ ഉദ്യോഗസ്ഥന്മാർക്ക് ദേഷ്യം വന്നു. അവരിൽ പ്രധാനി പറഞ്ഞു, എടോ മതി, നിർത്ത്. തൻ്റെ പ്രസംഗമൊന്നും കേൾക്കണ്ട. വരുന്ന തിങ്കളാഴ്ചക്കകം ഈ വാഴയെല്ലാം വെട്ടി കുഴി കുഴിച്ച് അതിലിട്ട് മൂടിക്കൊള്ളണം. അതിനാണ് ഞങ്ങളെ നിയമിച്ചിരിക്കുന്നത്. ഒന്നു രണ്ടല്ല, രൂപ 5000 വീതമാണ് ഗവൺമെൻറ്റിന് ചെലവ്. തനിക്കറിയാമോ? ഏതിന്? ഈ വാഴ വെട്ടാനോ? ആ കർഷകൻ ചോദിച്ചു. എന്താ? എന്നാ അത് ഞങ്ങൾക്ക് വല്ല വളമോ വിത്തോ തരാൻ ചെലവാക്കിയിരുന്നെങ്കിൽ? മാർക്കോസ് ചേട്ടൻ ആത്മാർത്ഥതയോടുകൂടി പറഞ്ഞു. പക്ഷേ ആ ഉദ്യോഗസ്ഥന്മാർക്കത് പിടിച്ചില്ല. അവർ അവിടെ നിന്ന് സഗൗരവം നടന്നു. കർഷകൻ അവരെ നോക്കി വളരെ നേരം അങ്ങനെ നിന്നുപോയി. നിറഞ്ഞ കണ്ണുകളോടുകൂടി വിഷാദമഗ്നനായി നിന്ന പിതാവിനെ കണ്ട് റാഹേൽ പറഞ്ഞു, അപ്പച്ച, നമുക്ക് ഇവിടുന്ന് പോയി കളയാം. വല്ല മലബാറിലും പോകാം കൃഷി ചെയ്യാൻ. ഭൂമിയുമില്ല, ചെയ്യുന്ന വകയൊട്ട് ചെയ്യിക്കേമില്ല. ആ തിങ്കളാഴ്ച വളരെ നേരത്തെ തന്നെ സൂര്യൻ ഉദിച്ചു. സാധാരണ മാർക്കോസ് ചേട്ടൻ വാഴയ്ക്ക് വെള്ളം കോരിക്കഴിഞ്ഞേ സൂര്യൻ വരാറുള്ളൂ. അയാളുടെ കിടക്കപ്പായിൽ അന്ന് വേലു കയറി. ആ പരവശൻ ഉണർന്നു. ഇടതുവശത്തു നിന്ന പുളിയിലിരുന്ന് ഉപ്പൻ ചിലച്ചു. കണ്ണുകൾ തിരുമിക്കൊണ്ട് ആ കർഷകൻ മുറ്റത്തിറങ്ങി. അയാളുടെ അനുജൻ വർഗീസ് ദൂരെ നിന്ന് നടന്നു വരുന്നു. ഒരു മൈൽ അകലെ നിന്ന് ആ സഹോദരൻ ഇത്ര രാവിലെ തിടുക്കത്തിൽ നടന്നു വരുന്നത് എന്തെന്നറിയാൻ മാർക്കോസ് ചേട്ടൻ വെമ്പൽ കൊണ്ടു. ചേട്ടാ, തഹസീൽദാരെ യജമാനുമൊക്കെ ഇന്ന് ഇങ്ങോട്ടാ. വേഗം ഈ വാഴയൊക്കെ വെട്ടിക്കൂ. വന്നപാടെ
തൻ്റെ ചേട്ടന് വർഗീസ് മുന്നറിവ് കൊടുത്തു. അയാളുടെ വാഴയും അന്ന് തന്നെ വെട്ടിത്തീർക്കണമായിരുന്നു. നേരമില്ല, ഞാൻ പോണു. വർഗീസ് നടന്നു. ചിട്ട് റാഹൽ അപേക്ഷിച്ചു. പക്ഷേ ആ ചിറ്റപ്പന് നേരമില്ലായിരുന്നു. ആറ്റം ബോംബിൻ്റെ യുഗത്തിൽ ജീവിക്കുന്ന ആ കർഷകൻ മൂർച്ചയുള്ള തൻ്റെ വെട്ടരിവാളുമായി പുരയിടത്തിലേക്ക് ഇറങ്ങി. അയാളുടെ കാലടികൾ ഇടറുന്നുണ്ടായിരുന്നു, കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു, കണ്ഠം ഉണങ്ങിക്കഴിഞ്ഞു. ഹൃദയത്തിൽ നിന്ന് ആരോ നടത്തുന്ന വാഴവെട്ടിൻ്റെ മാറ്റൊലികളും. ഒരു പൂവൻ വാഴയുടെ ചുവട്ടിൽ അയാൾ നിന്നു. ഒറ്റ വെട്ടുകൊണ്ട് അത് രണ്ട് തുണ്ടമാക്കിയിരുന്നെങ്കിൽ അതിനാണ് അയാൾ ചെന്നിരിക്കുന്നത്. പക്ഷേ അയാളുടെ കൈ ഉയരുന്നില്ല. ഉണങ്ങിയ ഒരു വാഴപ്പോള നീക്കിക്കളഞ്ഞ ശേഷം വളരെ നേരം അയാൾ അവിടെ നിന്നുപോയി. വാഴയുടെ ശിരസിലിരുന്ന് ഇളം കാറ്റ് പൊട്ടിയ ഇലത്തുണ്ടുകൾ വഴി എന്തോ പറയുന്നുണ്ട്. കവിൾത്തടം വാഴപ്പിണ്ടിയിൽ അമർത്തി നിന്ന് ആ കർഷകൻ കരഞ്ഞു. ഇന്നുവരെ അയാൾ ആ വാഴച്ചുവട്ടിൽ ഒഴിച്ചിട്ടുള്ളത് ജലവും വിയർപ്പു തുള്ളികളും മാത്രമാണ്. അന്ത്യദിനത്തിൽ അയാൾ ഇതാ തൻ്റെ വിലയേറിയ കണ്ണീർത്തുള്ളികളും അതിന് നൽകുന്നു. ശിരസിന് മുകളിൽ പടർന്നു നിരന്നു നിന്ന വാഴക്കൈകളിൽ അയാൾ കൈയോടിച്ചു. 14 തണ്ടെങ്കിലുമില്ലാത്ത വാഴ ആ പുരയിടത്തിലില്ല. ആ തണ്ടുകൾ അയാളുടെ വിരലുകളിൽ വെണ്മയുടെ ലേപനം ചേർത്തു. ഇങ്ങനെ നിന്നാലോ, അയാൾ ചിന്തിച്ചു. ഒരു വിധത്തിൽ വെട്ടരിവാൾ അയാൾ ഉയർത്തി. ഒറ്റ വെട്ട് വാഴപ്പിണ്ടി ക്ഷണത്തിൽ പിന്നിട്ട ശേഷം അരിവാൾ ചുണ്ട് ആ കർഷകൻ്റെ ഇടത്തെ കാൽമുട്ടിലേക്ക് കുതിച്ചു. കട്ടൻ കാപ്പിക്ക് റാഹൽ പിതാവിനെ അന്വേഷിച്ചു. അത് ആറിത്തണുത്തു. ആറിത്തണുത്തു തന്നെ ഒരിടത്ത് അവളുടെ പിതാവും കിടക്കുന്നുണ്ട്. മാറിൽ തല്ലിക്കരഞ്ഞുകൊണ്ട് അവൾ വാഴച്ചുവട്ടിലേക്ക് ഓടി. അന്ന് ഉച്ച തിരിഞ്ഞപ്പോൾ വാഴവെട്ടുകാർ ആ പുരയിടത്തിൽ കയറി. രോഗബാധിതമായ സ്ഥലത്ത് ഒറ്റ വാഴയെങ്കിലും ശേഷിക്കാതിരിക്കാൻ അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. വലിയ കുഴിയുണ്ടാക്കി അവയത്രയും അവർ കുഴിച്ചിട്ടു. മാർക്കോസ് ചേട്ടൻ ആശുപത്രിയിലായിരുന്നു. പിതാവിന് കുടിക്കുവാൻ ഒരു കരിക്കിന് വേണ്ടി റാഹൽ വീട്ടിലെത്തിയിരിക്കുന്നു. വാഴ വെട്ടുകയാൽ മരുഭൂമിയായി തീർന്ന പുരയിടം കണ്ട് അവൾ മാറിൽ തല്ലി. കൃത്യനിർവഹണത്തിനു ശേഷം ഉദ്യോഗസ്ഥന്മാർ യാത്ര തിരിച്ചു. എൻ്റെ പിതാവിനും രോഗമുണ്ട്, അദ്ദേഹത്തെ കൂടി നിങ്ങൾ വെട്ടിമൂടുക, ഒരു സിംഹിയെപ്പോലെ തൻ്റെ ഇടത്തോടുകൂടി റാഹൽ പറഞ്ഞു. അവളുടെ കയ്യിൽ ഒരു കരിക്കുമുണ്ട്. പോ പെണ്ണേ, മരം കയറി. ഇതാണ് പൊൻകുന്നം വർക്കിയുടെ വാഴവിട്ട് എന്ന കഥ. ഒരു കർഷകൻ്റെ ആത്മസംഘർഷങ്ങൾ ഈ കഥയിൽ ആവിഷ്കരിച്ചിരിക്കുന്നു. ഒരു മക്കൾക്ക് മകൾക്കൊരു ചട്ട പോലും വാങ്ങിക്കൊടുക്കാൻ കഴിയാതെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന പിതാവ് കൃഷി വകുപ്പ് നടത്തുന്ന ചില പ്രവർത്തനങ്ങളുടെ ദോഷവശങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഈ കഥ ഒരു കർഷകൻ്റെ കണ്ണീര് വീണതാണ്. 1940s മധ്യകേരളത്തിലെ കാർഷിക ജീവിതം വളരെ ഭംഗിയായി വരച്ചിട്ടിരിക്കുന്ന ഒരു കഥയാണിത്. ചെറുകിട കർഷകർക്കും നാമമാത്ര കർഷകർക്കുമൊക്കെ എന്നും കണ്ണീര് മാത്രമേ ഉള്ളൂ. നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന കർഷക ആത്മഹത്യകളുടെ കാലത്ത് ഈ കഥ അതിനോടൊക്കെ ചേർത്ത് വെച്ച് നമുക്ക് വായിക്കാവുന്നതാണ്. 40s 2020s കർഷകൻ്റെ ദുഃഖം എന്നും ദുഃഖമായി തന്നെ അവശേഷിക്കുന്നു. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.